ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങൾ പത്രക്കാരെ ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വിശ്വനാഥൻ നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അതെ, ആരാ നിർമ്മാതാവ്? കൃഷ്ണൻ നമ്പ്യാർ. കൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുമ്പം നമ്മുടെ പഴയ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ. ആ, അത് തന്നെ. കഥയെ കുറിച്ച് എന്തെങ്കിലും സൂചന തരാൻ? ഒന്നും പറയാറായിട്ടില്ല. കഥാപാത്രങ്ങളെയെല്ലാം ഒന്ന് രൂപപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. ഏതായാലും പേര് ഞാനിട്ടു, രഥോത്സവം. നല്ല പേര്. താങ്ക് യു. പലപ്പോഴും പത്രക്കാർ ഞങ്ങൾ ചോദിച്ചിട്ടും സാർ ഉത്തരം പറയാത്തൊരു ചോദ്യമുണ്ട്. അത് ഒന്നുകൂടെ ചോദിക്കുകയാണ്. സൂപ്പർ ഡയറക്ടറായ സാറ് 2 വർഷം മുമ്പ് പെട്ടെന്ന് ഫീൽഡിൽ നിന്ന് മാറിയിരിക്കാൻ കാരണം? വായനക്കാർക്കും അതറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. 2 വർഷം മുമ്പ് ആ അപകടത്തിൽ സാറിന്റെ ഭാര്യ മരിച്ചോണ്ടല്ലേ? അതെ. അതിനുശേഷം മാനസികമായും ആകെ ഒരു. പ്ലീസ് നോ മോർ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. സോറി. ഒരു ചായ കൊണ്ട് നിർത്തിക്കളഞ്ഞെന്ന് വിചാരിക്കരുത്. നമുക്ക് വൈകിട്ട് കാസിനോയിൽ ഒന്ന് കൂടണം. അപ്പോ വിശദമായിട്ട് സംസാരിക്കാം. നല്ല പബ്ലിസിറ്റി കൊടുക്കണം. നിങ്ങൾ ഈ കാഗി എന്നൊക്കെ എഴുതുന്നതാണ് നമ്മുടെ ഒരു വയറ്റിപ്പഴപ്പേ. വിശ്വനാഥൻ സാറ് തിരിച്ചു വരുന്നത് ഇപ്പോഴത്തെ സൂപ്പർ ഡയറക്ടർ വിജയകുമാറിന്റെ ഒരു ക്ഷീണമായിരിക്കുമല്ലോ. അവന്റെ ആപ്പീസ് പൂട്ടും. വിശ്വനാഥന്റെ പേര് കേൾക്കുമ്പോ അവന് പനിക്കും. മതിയടോ പരദൂഷണം. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ഈ പടം നമ്മളൊരു വാര് വാരും. എന്റെ കർത്താവേ, മുഴിഞ്ഞു പോകത്തേ ഉള്ളൂ. അവന്റെയൊക്കെ ഒടുക്കത്തെ ഒരു. താൻ ആരായി പ്രാകുന്നേ? ആ പത്രക്കാര് കണ്ടില്ലേ, 5 എണ്ണം കൂടെ കുടിച്ചതിന്റെ ബില്ല് 2500 രൂപ. അവനൊന്നും പായിക്കണം എന്നുറങ്ങത്തില്ല. ഞാൻ ചങ്ക് പൊട്ടി ഉണ്ടാക്കിയ കാശ പോയില്ലേ അവന്മാര്? പോവോ, പറഞ്ഞു വിട്ടു. അല്ല വിശ്വ, നീ ഇങ്ങനെ ഇരുന്നാലോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? തലയും കുത്തി നിൽക്കണോ? അല്ല, സ്ക്രിപ്റ്റ് എഴുതണ്ടേ? നാളെ രാവിലെ പോകാൻ തയ്യാറായിക്കോ. എവിടെ? കൊടൈക്കനാലിലേക്ക്. ചന്ദ്രനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പരിചയപ്പെട്ട് കഴിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാകും. ഒന്നാന്തരം ഒരു ബംഗ്ലാവ് അവൻ അറേഞ്ച് ചെയ്തു തരും. കൊടൈക്കനാലിലെ ഒരു തണുപ്പും പ്രകൃതിയും ഒക്കെ കൂടുമ്പോ നിനക്ക് എഴുതാനൊരു മൂടും വരും. ഇവിടെ ഇരുന്ന, പ്രത്യേകിച്ച് നിന്റെ വീട്ടിലിരുന്ന ലക്ഷ്മിയെ കുറിച്ചൊക്കെ നീ ഓർക്കും. ഗുഡ് മോർണിംഗ്. ഐ ആം ചന്ദ്രൻ. അറിയാം, വരൂ. എന്താ, വണ്ടി വഴി വല്ലതും കടന്നുപോയോ? ഇല്ല, തോമാച്ചം വിളിച്ചു പറഞ്ഞതനുസരിച്ച് രാത്രി തന്നെ എത്തേണ്ടായിരുന്നല്ലോ. രാത്രി തന്നെ എത്തിയതാണ്. പിന്നെ നിങ്ങളെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എവിടെ കിടന്നു? വഴിയില്. വണ്ടി ലോക്ക് ചെയ്ത് സൂഖമായിട്ട് കിടന്നുറങ്ങി. മൈ ഗോഡ്, ഈ കൊടും തണുപ്പത്തോ. ഞങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു. ഞങ്ങൾ ഉറങ്ങിയപ്പോ 2:30 മണിയായി. ഇത് ഭയങ്കര ബോറായി പോയി കേട്ടോ. സാരമില്ലെന്നേ. ആ വിശ്വനിരിക്കൂ, ഞാൻ പോയി മറ്റേ വീടിന്റെ കീ എടുത്തോണ്ട് വരാം. അറിയാൻ ദൂരമുണ്ടോ? ഏ, 1.5 കിലോമീറ്ററേ ഉള്ളു. അമ്മേ, നമ്മളെ ആളെത്തി കേട്ടോ. ചായ. Thank you.
ചന്ദ്രന്റെ അമ്മയാ. മനസ്സിലായി. മീനോ സാറല്ലേ? മോർണിംഗ് വാക്കിന് പോയിരിക്ക. യാത്രയൊക്കെ സുഖമായിരുന്നു. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫാന്റാസ്റ്റിക്. വരൂ. എങ്ങനെയുണ്ട്? നൈസ്, വെരി നൈസ്. എനിക്കറിയാം ഇഷ്ടപ്പെടുമെന്ന്. നിങ്ങൾ എഴുത്തുകാർക്കും സിനിമാക്കാർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നാലേ മൂഡ് വരികയുള്ളൂ. എനിക്കാണെങ്കിൽ ഇതൊക്കെ വിറ്റുപറിക്കുമല്ലോ. മദ്രാസിലോ ബാംഗ്ലൂരിലോ പോയാൽ മതിയെന്നാ. എന്ത് ചെയ്യാം, അച്ഛൻ സമ്മതിക്കണ്ടേ? മിസ്റ്റർ ചന്ദ്രൻ പാടുവോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇതൊക്കെ ഒരു ഫാഷൻ വണ്ടി എടുത്ത് വെച്ചായിരിക്കും അല്ലേ? അല്ല, ഒക്കെ ഹരിയുടേതാ. കോളേജ് അടച്ചാ പിന്നെ അവനിവിടെയാ. ഓണും കാപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. സംഗീതത്തിനോട് ഒരുതരം ഡിവോഷൻ പോലെ. ആരായി ഹരി? അത്, ഐ ആം സോറി, അതൊരു കഥയാ. സൗകര്യം പോലെ പിന്നീട് ഞാൻ പറയാം. ആ, വിശ്വാസം വിളിച്ച് ഫ്രഷാ. വീട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കാത്തിരിക്കും. ഓക്കെ. അതെ, നായര് പിടിച്ച പുലുവാലാണ് ഞാൻ അവസാനമായി കണ്ട സിനിമ. അതും എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവളുടെ നിർബന്ധം കാരണം. എന്റെ കൊളീഗ്സിൽ ചിലരൊക്കെ വലിയ സിനിമാ ഭ്രാന്തന്മാരാ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, കരയാനും ചിരിക്കാനും വേണ്ടി എന്തിനാ സിനിമയ്ക്ക് പോകുന്നതെന്ന്. തേയിലയുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ലിസ്റ്റ് എടുത്ത് നോക്കിയാ പോരെയെന്ന്. തന്നെ ചിരിവരും, കരച്ചിലും വരും. ഇവിടെ പിള്ളേർക്കൊക്കെ വിശ്വന്റെ സിനിമ വലിയ ഇഷ്ടമാ. അതിലെ സംഭാഷണങ്ങളൊക്കെ ഹരിയും ശ്യാമയും കാണാപ്പാടം പറയുമായിരുന്നു. പറഞ്ഞതുപോലെ ശ്യാമ ഇതുവരെ അമ്പലത്തിൽ നിന്ന് വന്നില്ലേ? നടന്നു വരണ്ടേ, കാറ് കൊണ്ടുപോയിട്ടില്ല. ഓഹോ. ആ, എന്നാ എഴുതാൻ തുടങ്ങുന്നത്? നാളെ മുതൽ എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നല്പം റെസ്റ്റ് എടുക്കണം. അപ്പുകുട്ടം വന്നില്ലേ ചന്ദ്ര? ഇല്ല, അവനിങ്ങ് വരും. വിശ്വാസിന് വേണ്ടി അറേഞ്ച് ചെയ്ത കുക്ക. അല്പ സംഗീതമുണ്ട്, സൂക്ഷിക്കണം. അവന്റെ സംഗീതത്തിനൊന്നും ചെവി കൊടുക്കല്ലേ, നിങ്ങളുടെ ജോലി മുടങ്ങും. ഞാൻ വരട്ടെ.